ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഫോണ്ടൻ്റ് ബോയാണ്. അപ്പം ആ ഒരു ബോ എളുപ്പത്തിൽ തന്നെ അധികം ടൂൾസിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം തീർച്ചയായും സ്കിപ്പ് ചെയ്യാത്ത എല്ലാവരും മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടിട്ട് വരാം. ആദ്യം നമുക്ക് ആവശ്യത്തിന് വേണ്ട ഫോണ്ടൻ്റ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയിട്ടെടുക്കണം. പരത്തുന്ന സമയത്ത് ഒന്നെങ്കിൽ കോൺഫ്ലവറോ അല്ലെങ്കിൽ നമ്മുടെ ഷുഗർ പൗഡറോ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചിട്ട് ഇടയ്ക്ക് തൂക്കിക്കൊടുത്ത് നന്നായിട്ട് പരത്തിയെടുക്കാം. അതിനുശേഷം ഒരു ചെറിയ സ്കെയിൽ എടുത്തിട്ട് ഇതുപോലെ നമുക്കൊരു നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ റിബൺ തയ്യാറാക്കുന്നതിൽ റിബണിൻ്റെ എന്തുമാത്രം വലിപ്പം വേണം എന്നനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു വലിപ്പം കണക്കാക്കിയിട്ട് വേണം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് രണ്ടറ്റവും അതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒട്ടിച്ചൊന്ന് നോക്കണം. അതായത് കറക്റ്റ്, അതായത് രണ്ടറ്റവും ഒരേപോലെ വരുന്ന രീതിയിൽ നമ്മൾ ഒന്ന് ചേർത്ത് വെക്കുക. അതിനുശേഷം ഇതുപോലെ ചെറിയൊരു പേപ്പർ കഷ്ണം നമ്മൾ മടക്കിയെടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണ്ടൻ്റ് പരസ്പരം ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെ വെക്കാൻ നേരം അത് നമ്മൾ സെറ്റായി കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കിത് ഊരിയെടുത്താൽ മതി. അപ്പം അതുവരേക്കും നമ്മുടെ ഈ ഒരു പേപ്പർ കഷ്ണം ഇരിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് പരസ്പരം ഒട്ടാതെയൊക്കെ കിട്ടും. അതിനുശേഷം ഈ നടുഭാഗം നമ്മൾ ചേർത്ത് വെച്ച ആ ഭാഗം ഇതുപോലെ കൈകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് അമർത്തി ഒന്ന് പ്രസ് ചെയ്താൽ മതി. നമ്മളിത് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് പരസ്പരം ഒന്ന് ഒട്ടിക്കോളും, അല്ലാതെ നമ്മൾ എക്സ്ട്രാ ഒന്ന് ഒട്ടിക്കാനായിട്ടൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പം ഈ ഒരു ഭാഗം നമ്മളിപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ മുറിച്ചതുപോലെ ഫോണ്ടൻ്റ് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ബോയുടെ നടുഭാഗത്തേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് അറ്റം നമ്മൾ അകത്തേക്ക് ഞാൻ കയറ്റി കൊടുത്തിട്ട് അതൊന്ന് അമർത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കി ഭാഗം കൂടെ താഴത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ആ അതിന് പറ്റുന്ന ആ ഭാഗം വരേക്ക് ഞാനത് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത ഭാഗം ഇത്തിരി നീളം കൂടിപ്പോയതുകൊണ്ട് നമ്മൾ ആ ഒരു അളവിൽ വെച്ചിട്ട് ബാക്കി ഭാഗം നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റാം. അതിനുശേഷം ആ റിബണിലേക്ക് നമ്മളൊന്ന് ചേർത്ത് കൊടുത്ത് പ്രസ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഞാൻ ഓരോ ഭാഗവും ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഓരോ ഭാഗവും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ഭാഗത്തൊക്കെ നമുക്കിനി ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ ബ്രഷ് കൊണ്ട് അല്പം വെള്ളം ഒന്ന് ഇതാക്കിയാൽ മതി. അപ്പോൾ അത് ഒട്ടിക്കിട്ടോളും. പക്ഷേ ഞാനിപ്പോൾ ഒന്ന് അമർത്തി പ്രസ് ചെയ്തത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് റിബണിൻ്റെ താഴത്തെ പോർഷനാണ് ചെയ്യാനുള്ളത്. അതിനാവശ്യമായിട്ടുള്ള ഫോണ്ടൻ്റ് നന്നായിട്ട് പരത്തി എടുത്തതിന് ശേഷം നമുക്ക് നീളത്തിലത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ താഴത്തോട്ട് ഒരുപാട് നീളം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നീളത്തിലെടുക്കാം. വളരെ കുറച്ച് മതിയെങ്കിൽ ആ ഒരളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. എടുക്കുമ്പോഴത്തേക്ക് രണ്ട് റിബണിൻ്റെയും ഇത് സെയിം തന്നെ ആയിരിക്കണം. ഒരെണ്ണം വലിപ്പം കൂടിയും വലിപ്പം കുറഞ്ഞും പോകാൻ പാടില്ല. അപ്പോൾ ഈ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് അളവെടുത്തിട്ട് ആ ഒരളവിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതുപോലെ നമുക്ക് ഫോണ്ടൻറ്റിൽ കളറ് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണ്ട കളർ വെച്ചിട്ട് ഈ റിബൺ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ഗോൾഡൻ കളറിലാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് വൈറ്റിൽ തന്നെ ചെയ്തെടുത്തിട്ട് ഗോൾഡൻ ഡസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ രണ്ടും ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ രണ്ടറ്റത്തു നിന്നും കുറച്ച് പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയാണ് ഇതുപോലെ. ഇതേപോലെ തന്നെ മറ്റേ അറ്റം നമുക്കിന്ന് മുറിച്ചെടുത്ത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ റിബൺ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ചിരിക്കുന്ന ആ പേപ്പർ നമ്മുടെ ഫോണ്ടൻ്റ് ഉണങ്ങി നല്ല സെറ്റായതിന് ശേഷം മാത്രം എടുത്ത് മാറ്റിയാൽ മതി. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതുപോലെ റിബൺ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ തയ്യാറാക്കിയെടുത്ത റിബണിൽ ഗോൾഡൻ ഡസ്റ്റ് അടിച്ച് സെറ്റ് ചെയ്തിരിക്കുന്നതാണിത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വലുതോ ചെറുതോ ഒക്കെ അനുസരിച്ചുള്ള റിബണൊക്കെ തയ്യാറാക്കി ഫോണ്ടൻ്റ് വെച്ചിട്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെന്ന് കരുതുന്നു. ഇതുപോലൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത തവണ കാണാം. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.